ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു സി എം എസ് ഗ്രിയേഷൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് സിക്സ് പോയിന്റ് ത്രീയിലെ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ആണ് ഓക്കെ ദ ഫിഗർ ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട് സിക്സ് പോയിന്റ് ത്രീ സെവൻ ഇഫ് ട്രയാങ്കിൾ എ ഇ കോൺക്രൻ ടു ട്രയാങ്കിൾ എ സി ഡി ഷോ ദാറ്റ് ട്രയാങ്കിൾ എ ഡി ഈ സിമിലർ ടു ട്രയാങ്കിൾ എ ബി സി ഓക്കെ അപ്പോൾ ട്രയാങ്കിൾ എ ബിഇ ട്രയാങ്കിൾ എ സി ഡി യും കോൺക്രൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് അഥവാ സി പി സി ടി പ്രകാരം ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എ ഓക്കെ കറസ്പോണ്ടിങ് പൊസിഷന് നോക്കിയാൽ മതി ഓക്കെ ഫസ്റ്റ് ആംഗിൾ എ ആണ് എവിടെ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ആംഗിൾ ഇ ഈക്വൽ ടു ആംഗിൾ ഡി ഓക്കെ അപ്പോൾ എ എ ബി ഇ എന്ന് പറയുന്നതിൽതാ ഈ ആംഗിൾ എന്ന് പറയുന്നത് കോമൺ ആണ് ആംഗിൾ ബി എന്ന് പറയുന്നത് ആർക്കാണ് എ സി ഡിയിൽ എവിടെ എ സി ഡി സോറി മുഴുവനായിട്ട് വരില്ല നമുക്കൊന്ന് മായിക്കാട്ടോ എ ബി ഇ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയാണ് ഇ ബി എന്ന് പറയുന്ന എ ബിഇ എന്ന് പറയുന്ന ഈ കോണ എ സി ഡി എന്ന് പറയുന്ന ഈ കോണിന് ഈക്വൽ ആണ് ഓക്കെ ഇനി എ ഇ ബി എന്ന് പറയുന്ന ഈ കോണ എ എ ഡി സി എന്ന് പറയുന്ന ഈ കോണിന് ഈക്വൽ ആണ് എ ബി ഈക്വൽ ടു എ സി ആണ് ബി ഈക്വൽ ടു സി ഡി ആണ് ഇ എ ഈക്വൽ ടു ടി ആണ് സി പി സി ടി കറസ്പോണ്ടിങ് പാർട്ട് ഓഫ് കോൺകുറൻറ് ട്രയാങ്കിൾ നമ്മൾ കോൺകുറൻ പാർട്ട് ഓഫ് ട്രയാങ്കിൾ ഇപ്പോൾ നമ്മൾ ആ കോൺക്രൻസ് പഠിക്കുന്ന സമയത്ത് പഠിച്ചാണ് നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ അല്ലേ കറസ്പോണ്ടിങ് സൈഡുകൾ നോക്കിയാൽ എങ്ങനെ നമ്മൾ പറയാ എ ബി ഫസ്റ്റത്തെ രണ്ടെണ്ണം എ സി ബി ഇ സെക്കൻഡും തേർഡും അപ്പോൾ സി ഡി പിന്നെ എ ഇ ഫസ്റ്റും തേർഡും അപ്പോൾ അല്ലെങ്കിൽ ഇനി എ ഡിഇ എന്ന് പറയുന്ന ട്രയാംഗിളും എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം നമുക്ക് തെളിയിക്കേണ്ട അല്ലെങ്കിൽ സിമിലറാന്ന് തെളിയിക്കേണ്ട ആരൊക്കെയാ എ ദാ ഇത് പിന്നെ എ ബി സി എന്ന് പറഞ്ഞ വലിയ ആ ട്രയാങ്കിളും ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലെങ്കിൽ സിമിലർ ആണ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് തെളിയിക്കേണ്ടത് അതിൽ എ ബി എന്ന് പറയുന്നത് എ സിക്ക് ഈക്വൽ ആണ് ഓക്കെ എ ബി ആർക്ക് ഈക്വൽ ആണ് എ സിക്ക് ഈക്വൽ ആണ് എ ഡി എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ് എക്കും ഈക്വൽ ആണ് ഓക്കെ എ ബി എന്ന് പറയുന്നത് നമ്മളെ സി പി സി ടിയിലുണ്ട് എ ബി എന്ന് പറയുന്നത് എ സിക്ക് ഈക്വൽ ആണ് അതേപോലെ തന്നെ എന്ന് പറയുന്നത് എ ഡിക്കും ഈക്വൽ ആണ് അപ്പൊ മക്കളെ ഞാൻ ഈ ചിത്രത്തിൽ ഒന്ന് കാണിച്ചു തരാം എ ബി എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനായിട്ട് കേട്ടോ ഓക്കെ എ സി എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനായിട്ട് അപ്പോ എ ഡി എ ഇ ഓക്കെ എ ഡി എ ഇ ആ ചെറുതാണ് ഇത് രണ്ടൊന്ന് മൈനസ് ചെയ്തു എ ബി എന്ന് എ ഡി മൈനസ് ചെയ്തു അതേപോലെ തന്നെ എ ബി എ സി എന്ന് എഇ മൈനസ് ചെയ്തു അപ്പോൾ എന്ത് കിട്ടും ബി ഡിയും ഇ സിയും കിട്ടും ഓക്കെ അപ്പോൾ ഡി ബിയും ഇ സിയും ഈക്വൽ ആണ് നോക്കിയാ എ ഡി എന്ന് പറയുന്ന സൈഡും എ ഇ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ് അതിലേക്ക് ഡി ബി കൂട്ടി ഇ സി കൂട്ടി ഒരേ ലെങ്തുകൾ ആണ് കൂട്ടിയത് എന്നുള്ളത് ഇവിടുന്ന് നമുക്ക് കിട്ടി ഒരേ ലെങ്തുകൾ കൂട്ടുകഴിഞ്ഞാൽ സൈഡ്സിന്റെ റേഷ്യോ സെയിം അല്ലേ അല്ലെ അപ്പോൾ എ ഡി ബൈ എ ബി ഈക്വൽ ടു എ ബൈ എ സി ആണ് മനസ്സിലായോ ഞാൻ ഒന്നും കൂടി ലൈനൊക്കെ ഒന്ന് മായിച്ചിട്ട് ഞാൻ ഒന്നും കൂടിയും കാണിച്ചരാം എന്താ ഞാൻ പറഞ്ഞാന്നുള്ളത് എ ഡിയും എ ഈക്വൽ ആണ് അതേപോലെ തന്നെ ഡി ബിയും ഇ സിയും ഈക്വൽ ആണ് ഇത് രണ്ടും ഒരു അപ്പം എ ഡിയും എ ഇ ഈക്വൽ ആണല്ലോ എ ഡിക്ക് തുല്യമായിട്ടുള്ള രണ്ട് സൈഡുകൾ കൂട്ടിയപ്പോഴാണ് നമുക്ക് എ ബിയും എ സിയും കിട്ടിയത് അതും ഈക്വൽ ആണ് ഈക്വൽ ആയിട്ടുള്ള ആണ് കൂട്ടിയിട്ടുള്ളത് അപ്പം അതിന്റെ റേഷ്യോ എന്താണ് സെയിം ആണ് അങ്ങനെയാണ് എ ഡി ബൈ എ ബി ഈക്വൽ ടു എ ഇ ബൈ ഇ എ സി എന്ന് കിട്ടുന്നത് ഇനി ആംഗിൾ എ എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആണ് അല്ലേ ആംഗിൾ എ എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആണ് അപ്പോ എസ് എ എസ് ക്രൈറ്റീരിയ പ്രകാരം ട്രയാംഗിൾ എ ഡി ഇ സിമിലർ ടു ട്രയാംഗിൾ എ ബി സി എ ഡി ഇ എന്ന് പറയുന്ന ത്രികോണം എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിന് സിമിലർ ആണ് ഏത് ക്രൈറ്റീരിയ എസ് എ എസ് രണ്ട് സൈഡിന്റെ റേഷ്യ സെയിം ആകുക ആ സൈഡുകൾക്കിടയിലുള്ള ആംഗിൾ തുല്യമാകുക എസ് എ എസ് സിമിലാരിറ്റി ഓക്കെ